ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഡേറ്റ്സ് മിൽക്ക് ഷേക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആർക്കും ഉണ്ടാക്കാൻ പറ്റും ഈ ഈത്തപ്പഴം ഷേക്ക്. അത്രയ്ക്ക് സിമ്പിളാണ്. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് എടുക്കുന്നുള്ളൂ: പാല്, ഈത്തപ്പഴം, തേന്. ഇത് മൂന്നും ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. നല്ല ഹെൽത്തിയാണ് ഈ ഡ്രിങ്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കാണിക്കുന്നതിന് മുൻപേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈത്തപ്പഴം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനുവേണ്ടി 20 ഈത്തപ്പഴമാണ് ഞാൻ എടുക്കുന്നത്. ഇത് കുറച്ച് ഹാർഡായ ഈത്തപ്പഴമായതുകൊണ്ട് അത് അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. ഇത് ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. വേണമെങ്കിൽ പാലിലും സോക്ക് ചെയ്ത് വെക്കാം. ആ പാല് അരയ്ക്കുന്ന ടൈമിൽ അതിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളയാം. ഞാൻ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്, മുഴുവനായി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഈത്തപ്പഴത്തിൻ്റെ കൂടെ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി 2 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു പാക്ക് പാലാണ്. ഈ ഒരു കപ്പിൽ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ കട്ടപ്പാലും യൂസ് ചെയ്യാം. ഞാനിവിടെ കട്ടപ്പാൽ യൂസ് ചെയ്യുന്നില്ല, സാധാ നോർമൽ പാലാണ് യൂസ് ചെയ്യുന്നത്. 2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വേഗത്തിൽ തന്നെ ഗ്രൈൻഡായി കിട്ടിക്കോളും. സോഫ്റ്റായ ഈത്തപ്പഴമാണല്ലോ, അപ്പോൾ വേഗത്തിൽ തന്നെ അത് അരിഞ്ഞ് കിട്ടിക്കോളും. ഈത്തപ്പഴത്തിൽ ഓൾറെഡി നല്ല മധുരമുള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതിന് പകരം 2 ടീസ്പൂൺ തേന ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. നല്ല മധുരമുണ്ടല്ലോ, അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 5-6 ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഷേക്ക് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 2-3 ടീസ്പൂൺ വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഒന്ന് മിക്സാവുന്നത് വരെ അരച്ചാൽ മതി. നമ്മുടെ ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൂപ്പർ ആയിട്ടുള്ള ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. വെറും പാലും ഈത്തപ്പഴവും കൊണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഷേക്ക് റെഡിയാക്കാം. നല്ലൊരു ടേസ്റ്റാണ്. തേനൊക്കെ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പാലും ഈത്തപ്പഴവും കൊണ്ട് തന്നെ നല്ല അടിപൊളി ഷേക്ക് റെഡിയാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. Thank you for watching.